മൂന്നാറിൽ നിന്ന് ചിന്നാറിലേക്ക് പോകുന്ന വഴിക്ക് ആലമ്പട്ടി എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട്. അവിടെ നല്ല കിടിലം ഒരു വാട്ടർഫാൾസ് ആണ് ഇന്നത്തെ എപ്പിസോഡിൽ നമ്മൾ കാണാനായിട്ട് പോകുന്നത്. തൂവാനം വാട്ടർഫാൾസ് എന്നാണ് ഇതിൻ്റെ പേര്. ഈ വാട്ടർഫാൾസിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് കാടിൻ്റെ നടുവിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിന് കീഴിലാണ് ഈ വാട്ടർഫാൾസ് ഉള്ളത്. അതുകൊണ്ട് തന്നെ ഫോറസ്റ്റ് ഓഫീസിൽ നിന്ന് നമ്മൾ ടിക്കറ്റ് എടുക്കേണ്ടതാണ്. ടിക്കറ്റ് എടുക്കുമ്പോൾ തന്നെ നമുക്ക് നമ്മുടെ കൂടെ ഒരു ഗൈഡിനെയും നമുക്ക് കിട്ടും. ഏതായാലും ഇന്നത്തെ യാത്രയിൽ രണ്ട് പേരാണ് നമ്മുടെ കൂടെ ഗൈഡായിട്ട് വരുന്നത്. സ്ക്യൂരലിനും മങ്കീസിനുമൊക്കെ അപകടം കൂടാതെ റോഡ് മുറിച്ചു കിടക്കാനായി ഉണ്ടാക്കിയിട്ടിരിക്കുന്ന ഒരു സംവിധാനമാണിത്. അങ്ങനെ നമ്മുടെ ഗൈഡുമാരുടെ കൂടെ യാത്ര ആരംഭിച്ചു. പക്ക ഫോറസ്റ്റിലൂടെ തന്നെയാണ് നമ്മുടെ യാത്ര. ആനയും കാട്ടുപോത്തും അടക്കം ഒട്ടുമിക്ക വൈൽഡ് ആനിമൽസും ഉള്ള ഒരു ഫോറസ്റ്റ് തന്നെയാണിത്. വൈൽഡ് ആനിമൽസിനെ കണ്ടാലും കണ്ടില്ലേലും നല്ല ഫ്രഷ് എയർ കിട്ടുന്ന ഒരു സ്ഥലമാണ് നമ്മുടെ ഈ യാത്ര. മൂന്ന് കിലോമീറ്ററോളം നടക്കാനുണ്ട് നമുക്ക് ഈ വെള്ളച്ചാട്ടത്തിൽ എത്തിച്ചേരാനായിട്ട്. നല്ല ഉഗ്രൻ ഒരു കാട്ടുപോത്തിനെ കാണാനായിട്ട് സാധിച്ചു. അധിക നേരം ഒന്നും കണ്ടു നിൽക്കാനായിട്ട് സാധിച്ചില്ല, കാരണം കഷി പെട്ടെന്ന് കാട്ടിലേക്ക് കയറിപ്പോയി. പോകുന്ന വഴിക്ക് നമ്മൾ ഈ കാണുന്ന ചെറിയൊരു തോടും അതിന് കുറുകെ കാണുന്ന ചെറിയ ഈ പാലവുമൊക്കെ നല്ലൊരു ആംബിയൻസ് ആണ് നമ്മുടെ മനസ്സിൽ തരുന്നത്. ഇത് പോകുന്ന വഴിക്ക് ഒരു മരത്തിൻ്റെ ചുവട്ടിൽ കണ്ട ഒരു പൂവാണ്. നല്ല സ്മെല്ലായിരുന്നു ഇതിന്. അങ്ങ് ദൂരെ വെള്ളച്ചാട്ടത്തിൻ്റെ സൗണ്ട് നമുക്ക് കേൾക്കാനായിട്ട് സാധിക്കും. അവിടെ നിന്ന് വരുന്ന വെള്ളമാണ് ഈ ഒഴുകിപ്പോകുന്നത്. ഇതുപോലെയുള്ള തോട് രണ്ട് മൂന്നെണ്ണം ഉണ്ട് ഈ പോകുന്ന വഴിക്ക്. എല്ലാം കാണാൻ പ്രത്യേക രസമാണ്. രണ്ട് രണ്ടര കിലോമീറ്റർ നടന്നു കഴിഞ്ഞപ്പോൾ ദേ നമ്മുടെ വെള്ളച്ചാട്ടം ഒരു സൈഡിൽ നിന്ന് കാണാനായിട്ട് തുടങ്ങി. ഇത്രയും വെള്ളം ഒഴുകി പോകുന്നത് കാണുമ്പോൾ തന്നെ ഒരു സന്തോഷം, കാരണം വെള്ളച്ചാട്ടവും അതുപോലെ തന്നെ വളരെ വലുതായിരിക്കുമെന്ന് ഉറപ്പാണ്. ഞാൻ ഈ യാത്ര നടത്തുന്നത് മാർച്ച് മാസത്തിലാണ്.
കേരളത്തിലെ മിക്ക തോടുകളിലും പുഴകളിലും വെള്ളം തീരെ ഇല്ലാതിരിക്കുന്ന ഒരു സമയം. പക്ഷേ ഈ വെള്ളച്ചാട്ടത്തിൽ വെള്ളത്തിന് ഒരു കുറവും കാണുന്നില്ല. അങ്ങനെ അവസാനം നമ്മൾ വെള്ളച്ചാട്ടത്തിൻ്റെ അടുത്തെത്തി. വെള്ളത്തിൽ ഇറങ്ങാനോ കുളിക്കാനോ ഒന്നും നമുക്ക് അനുവാദമില്ല. അവിടെ കിട്ടിയിരിക്കുന്ന ഒരു ബൗണ്ടറി ലൈൻ ഉണ്ട്, അതിനപ്പുറത്തേക്ക് കടക്കാനും പാടില്ല. ഇനി നമുക്ക് വെള്ളച്ചാട്ടത്തിൻ്റെ വിശേഷം ആവോളം കാണാം. വെള്ളച്ചാട്ടത്തിലേക്ക് സൂക്ഷിച്ച് നോക്കിയാൽ മൂന്ന് സെക്ഷനായിട്ട് നമുക്ക് ഈ വെള്ളച്ചാട്ടത്തെ തിരിക്കാനായിട്ട് സാധിക്കും. അതിൽ മൂന്ന് സെക്ഷനിലും മൂന്ന് തരത്തിലാണ് ഈ വെള്ളച്ചാട്ടം ഒഴുകുന്നത്. പാറക്കൂട്ടത്തിൻ്റെ ഇടയ്ക്ക് ഒരു മൂർക്കമ്പാമ്പ് പടം പൊഴിച്ചിട്ടിരിക്കുന്നത് കാണാനായിട്ട് സാധിച്ചു. അപ്പോൾ ഇവിടെ ഇഷ്ടംപോലെ പാമ്പുണ്ടെന്ന് മനസ്സിലായി. വെള്ളച്ചാട്ടത്തിൻ്റെ അവിടെ കുറച്ച് നേരം ഞാൻ സ്പെൻഡ് ചെയ്തു. നല്ല രസമാണ് ഈ വെള്ളച്ചാട്ടം കണ്ടുകൊണ്ട് നിൽക്കാൻ. ഒരു പ്രത്യേകതരം റിലാക്സേഷൻ നമുക്ക് മനസ്സിനൊക്കെ കിട്ടും, മാത്രമല്ല നല്ല ഫ്രഷ് എയറും. ഏതായാലും ഈ വെള്ളച്ചാട്ടം കുറച്ച് നേരം അവിടെ നിന്ന് എൻജോയ് ചെയ്തതിന് ശേഷം അവിടെ നിന്ന് ഞാൻ മടങ്ങി. അധികം ആരും എക്സ്പ്ലോർ ചെയ്യാത്തൊരു വാട്ടർഫാൾസാണിത്. പ്രത്യേകിച്ച് ഇൻസ്റ്റാഗ്രാമും യൂട്യൂബും ഒക്കെയാണ് ഇപ്പോൾ ഈ വാട്ടർഫാൾസിനെ വളരെ ഫേമസ് ആക്കുന്നത്. കാടിന് നടുവിലൂടെയുള്ള ഈ യാത്ര, പ്രകൃതി ഭംഗി, ഈ മനോഹരമായ വെള്ളച്ചാട്ടം, ഒന്നും മറക്കാൻ പറ്റാത്തൊരു അനുഭവം തന്നെയാണ്.